Hello dear friends, welcome back to my channel. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത് ബീഫ് ഫ്രൈ ആണ്. അപ്പോൾ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് ഈ ബീഫ് ഫ്രൈ എങ്ങനെ തയ്യാറാക്കും നോക്കാം. ഇപ്പോൾ ഞാൻ ഇവിടെ എടുത്തേക്കുന്ന 1 കിലോ ബീഫ് ആണ്. നന്നായിട്ട് കഴുകിയ ശേഷം ചെറുതായിട്ട് നുറുക്കി വെച്ച് ഞാൻ ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തേക്കാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് 2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ്. പിന്നെ വേണ്ടത് 2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ പെരിഞ്ചീരകപ്പൊടി, 1 സ്പൂൺ ഗരം മസാല. ഇത്രയും ഇട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം 1 സ്പൂൺ നാരങ്ങ നീരും കൂടി ഇതിലേക്ക് ഒഴിച്ച് നമുക്ക് നന്നായിട്ട് ഇളക്കിയ ശേഷം നമുക്ക് വെള്ളമൊന്നും ഇതിൽ ഒഴിക്കേണ്ട. നമുക്ക് ഇങ്ങനെ അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരു 6 വിസിൽ കേട്ടു നന്നായിട്ട് ഇത് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാൻ വെക്കാം. അതിനുവേണ്ടി ഞാനൊരു ഇരുമ്പുചട്ടി എടുത്ത് വെച്ചേക്കുവാണ്. അത് നന്നായിട്ട് ചൂടാകാൻ ആക്കിയ ശേഷം നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഏത് വേണം ഒഴിക്കാൻ, ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അതിലേക്ക് ഞാൻ കുറച്ച് സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണ്, ഗാർണിഷിന് വേണ്ടിയാണ്. സവാള ഫ്രൈ ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് തേങ്ങ അരിഞ്ഞതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം അതൊന്ന് ജസ്റ്റ് ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്, നമുക്കൊന്ന് കോരി മാറ്റാം. അതിനുശേഷം നമുക്ക് ബീഫ് മസാല ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഒന്ന് മൂടി വയ്ക്കണം കേട്ടോ, കാരണം ഇത് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നുണ്ട്. അപ്പോൾ മൂടി വയ്ക്കുക. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് ഒന്ന് കോരി മാറ്റി ബാക്കിയുള്ളതും കൂടി ഇതിലേക്ക് നമുക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ഫ്രൈ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ്, കണ്ടില്ലേ. അപ്പം ഞാൻ ആ ഉള്ളിയും തേങ്ങ വറുത്തതും കൂടി ഇതിലേക്കിട്ട് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. വളരെ ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കനോട് എനേബിൾ ചെയ്യുമ്പോൾ എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.